नमस्ते तदेश प्रत्येक तेरे संवाद स्वागत कार्षिक जिले इडुक्की तेरे राष्ट्रीय इन चर्चा विषय भूप्रश्न पटय प्रकृतिक्षोभ नाण्य वि वेड़े इडुक्की जनता प्रधानमंत्री अभिमुखी तेरे अड़क्र इव उयर्ती विस्म പതിവ് കാഴ്ചകളിൽ പൊറുതിമുട്ടിയ ഇടുക്കിയിലെ ജനങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആരെ വരിക്കുമെന്ന് പരിശോധിക്കാം അടുത്ത ഒരു മണിക്കൂർ കൊണ്ട് ഡിസിസി പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ശ്രീ വിവി മത്തായി ബിജെപി ദേശീയ സമിതി അംഗം ശ്രീ ശ്രീനഗരി രാജൻ എന്നിവരാണ് ഇന്നത്തെ സംവാദത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾ എല്ലാ അതിഥികളെയും സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെ ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ പത്തെണ്ണവും രണ്ട് മുനിസിപ്പാലിറ്റികളും നേടി യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ അധികാരത്തിലെത്തി ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫ് ആധിപത്യം പുലർത്തിയപ്പോൾ ഇരുപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് എൽ ഡി എഫ് കരുത്തു കാട്ടി ഇതാണ് ഇടുക്കിയുടെ പൊതുചിത്രം യു ഡി എഫ് കോട്ടക്കൊത്തളങ്ങൾ ഇക്കുറിയും നിലനിർത്തുമോ ഗ്രാമ പഞ്ചായത്തുകളിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുമോ യു ഡി എഫിൻ്റെ സാധ്യതകൾ ഒന്ന് വിശദീകരിക്കാമോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് പരിഹരിക്കാം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ വി വി മത്തായിലേക്ക് പോവുകയാണ് ശ്രീ വി വി മത്തായി ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുന്നു ഇടതുമുന്നണി എന്തൊക്കെയാണ് വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ ഹലോ ശ്രീ വി വി മത്തായി താങ്കൾക്ക് കേൾക്കാമോ എന്റെ ചോദ്യം ക്ലിയർ അല്ല എന്നാലും ഞാൻ പറയാം യെസ് പറഞ്ഞോളൂ താങ്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ നാലര വർഷത്തിലേറെ കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ പ്രയോജനം ലഭിച്ച ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ വിധത്തിലുമുള്ള പിന്തുണ നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായി അതിന്റെ പ്രയോജനം ലഭിക്കാത്ത ഒരു കുടുംബം പോലും ഇടുക്കി ജില്ലയിലോ കേരളത്തിലോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും തൊടുപുഴ കട്ടപ്പന മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും ബഹുഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ജില്ലയ്ക്ക് വേണ്ടി നൽകിയ ഒട്ടേറെ സംഭാവനകളുണ്ട് പ്രധാനമായിട്ട് അരനൂറ്റാണ്ടിലേറെ കാലമായി പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കൃഷിക്കാർ ആ കുടിയേറ്റ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുമെന്നുള്ള വാഗ്ദാനം പൂർണ്ണമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ അറുന്നൂറിലേറെ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിക്കൊണ്ട് നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നോടിയായി നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ആർജിക്കാൻ കഴിയുമെന്നത് ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരനൂറ്റാണ്ടിലേറെയായി ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കൃഷിക്കാർ നേരിട്ടിരുന്ന പട്ടയത്തിന്റെ പ്രശ്നം അത് പൂർണ്ണമായി പരിഹരിക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ 35,000 പേർക്ക് ഇടുക്കി ജില്ലയിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ആ നടപടികൾ സ്വീകരിക്കുമ്പോഴും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി നിരവധി ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പട്ടയം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് അതിൽ ഒരേക്കർ കൂടുതൽ പട്ടയം കൊടുക്കില്ല 100,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കേ കൊടുക്കൂ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യാതൊരു ഉപാധികളും ഇല്ലാതെ 4 ഏക്കർ വരെ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മാത്രമല്ല 35,000 പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോ ഇടുക്കി മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് യു ഡി എഫ് അതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ഉദ്ഘാടനം നിർവഹിച്ചു
ഉദ്ഘാടനം ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെത്തുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ അംഗീകാരം റദ്ദ് ചെയ്തു. പ്രാഥമികമായിട്ടുള്ള ഒരു സൗകര്യങ്ങളും ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ മെഡിക്കൽ കോളേജിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം വാങ്ങിയെടുക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ടുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു. ഇപ്പോ അടുത്ത ദിവസം അവിടെ ചികിത്സ ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയും പൂർത്തീകരിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വാങ്ങി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് 5 ജില്ലകൾക്കായി 50 കോടി രൂപ ആരോഗ്യരംഗത്ത് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോ കേരളത്തിന്റെ ആദരണീയനായി വൈദ്യുതി വകുപ്പ് മന്ത്രി സഖാവ് എം എം മണി ആ അതിന്റെ വിഹിതമായിട്ടുള്ള 10 കോടി രൂപ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആകെ പ്രതീക്ഷയായിട്ടുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിന് അതിന്റെ വിഹിതമായിട്ടുള്ള 10 കോടി രൂപ നൽകുകയും ആ 10 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പൂർണ്ണമായി വാങ്ങി ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞത് എന്ന കാര്യവും ഈ അവസരത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നമെടുത്ത ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമാണ്. ആ തോട്ടം തൊഴിലാളികളുടെ യു ഡി എഫിന്റെ കാലത്ത് ശമ്പള വർദ്ധനവിന് വേണ്ടി 23 ദിവസമാണ് പണിമുടക്കിയത്. എന്നാൽ ആ 23 ദിവസം പണിമുടക്കുമ്പോഴും അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. മറിച്ച് തോട്ടം ഉടമകൾക്ക് സഹായകരമായി 22 കിലോഗ്രാം ഉഴുന്ന് നുള്ളുന്നതിന് പകരം 6 കിലോഗ്രാം കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് 28 കിലോഗ്രാമായി തൊഴിലാളികളുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഇന്നിപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു ദിവസം പോലും പണിമുടക്കാതെ തൊഴിലാളികൾക്ക് 1 ദിവസം 52 രൂപയുടെ ശമ്പള വർദ്ധനവ് നൽകാൻ വേണ്ടി തയ്യാറായി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളോട് ഈ ഗവൺമെന്റ് സമീപനം എന്താണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ വികസന രംഗത്ത് ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഇവിടെ മലയോര പ്രദേശമാണ്, പശ്ചാത്തല സൗകര്യങ്ങൾ ഒട്ടുമേ എത്താത്ത പ്രദേശങ്ങൾ. കുടിവെള്ളത്തിന്റെ കാര്യമായിരുന്നാലും റോഡുകളുടെ കാര്യമായിരുന്നാലും ഒക്കെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം പ്രിയമുള്ളവര് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിൽ ഒരു പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും ആദരണീയനായിട്ടുള്ള കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി മണിയുടെ കൂടി ഇടപെടലിന്റെ കൂടി ഫലമായി 1500 കോടി രൂപയിലേറെ ഇടുക്കി ജില്ലയിലേക്ക് അനുവദിപ്പിക്കുന്നതിനും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞു. ഓക്കെ ശ്രീ മത്തായി, ഞാൻ താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. മറ്റ് രണ്ട് അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. ഞാൻ ഇബ്രാഹിംകുട്ടി കല്ലാറിലും ശ്രീ രാജനിലേക്കും ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഇബ്രാഹിംകുട്ടി കല്ലാർ, ഞാൻ ആമുഖത്തിൽ ചോദിച്ചത് താങ്കൾ കേട്ടില്ല. ഇപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഒക്കെ യു ഡി എഫിനാണ്. ഇതൊക്കെ നിലനിർത്താൻ ആവുമോ? ഗ്രാമപഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുമോ? മാത്രമല്ല, ഇവിടെ ശ്രീ മത്തായി അവതരിപ്പിച്ചത് താങ്കൾ കേട്ട് കാണും. ഇടതുമുന്നണി സർക്കാരിൻ്റെ കീഴിൽ ഇടുക്കിയിൽ ഉണ്ടായ വികസന നേട്ടങ്ങൾ ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കുടിയേറ്റ കർഷകർക്ക് പൂർണ്ണമായും പട്ടയം നൽകി. ഇടുക്കി മെഡിക്കൽ കോളേജ്, നിങ്ങളുടെ ഭരണകാലത്ത് പ്രാഥമിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 10 കോടി രൂപ അനുവദിച്ചു, ഉപകരണങ്ങൾ വാങ്ങി, തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങളാണ് അദ്ദേഹം നിരത്തിയത്. ഈ അവകാശവാദങ്ങൾ ഒക്കെ അത് ശരിയാണോ? അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ ഞങ്ങളുടെ സ്നേഹിതൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സി വി വി മത്തായി പറഞ്ഞ എല്ലാ അവകാശവാദങ്ങളെയും അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ വലതും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്.
ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള അഴിമതി കേസുകൾ, മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുന്ന സ്വർണക്കള്ളക്കടത്ത് കേസ് അടക്കമുള്ള കാര്യങ്ങള്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മികമായ രാഷ്ട്രീയത്തിനേറ്റ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ജില്ലയിലെ പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ആ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഒരു സമ്പൂർണമായ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മലയോര കർഷകരുടെ ഒരു വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഇവരുടെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇടുക്കി ജില്ലയെ വലിയ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത്. നിയമസഭയ്ക്കകത്ത് സംസ്ഥാന ബഡ്ജറ്റിലൂടെ 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി ആദ്യഘട്ടത്തിൽ. അതിനുശേഷം വീണ്ടും 1000 കോടി രൂപ കൂടി പ്രഖ്യാപിച്ചു. അങ്ങനെ 6000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ, നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുമ്പോൾ ഒരു ചില്ലി പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ചോ എന്ന കാര്യമാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ജില്ലയുടെ വികസനത്തിന് വേണ്ടിയോ, ജില്ലയിലെ കാർഷിക വിഷയങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ വായ്പ എഴുതി തള്ളുന്നതിന് വേണ്ടിയോ, പലിശയെങ്കിലും 2% എഴുതി തള്ളുന്നതിന് വേണ്ടിയോ ഒരു നടപടിയും സ്വീകരിക്കാത്ത ആളുകൾ 6000 കോടി രൂപയുടെ പാക്കേജ് ഉണ്ട് എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലപാടിലേക്ക് വരികയാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം അത്. രണ്ടാമത്തെ വിഷയം, ഇടുക്കി കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലും ഇല്ലാത്ത ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം ഇടുക്കി ജില്ലയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായി. അതിന്റെ അനുരണനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. കാരണം കർഷക ആത്മഹത്യകൾ 15 വരുന്ന കർഷക ആത്മഹത്യകൾ ഉണ്ടായി. എങ്ങനെയാണ് കർഷക ആത്മഹത്യകൾ ഉണ്ടായത്? പ്രളയ ദുരന്തങ്ങൾ, ആ പ്രളയ ദുരന്തങ്ങളെ തുടർന്ന് നടുങ്ങി തെറിച്ചു നിന്ന ജില്ലയിലെ കർഷകരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ അതിന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നാണ്യവിളകളുടെ വില തകർച്ച പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഇതിലൊന്നും ഇടപെടാതെ ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ജപ്തി നടപടികൾ ഗവൺമെന്റ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു നടപടികളും ചെയ്തില്ല. പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട്ടിലേക്ക്, വായ്പ എടുത്തിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് ജപ്തി നടപടികളുമായി ചെണ്ട കൊട്ടിക്കൊണ്ട് ബാങ്ക് അധികൃതർ ചെന്നു. 15 ആത്മഹത്യ ചെയ്ത ജില്ലയിൽ മറ്റൊരു ജില്ലയിലും ഇത് സമാനമായിട്ടുള്ള ദുരന്തം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനുവേണ്ടി ഒരു കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായകരമായ സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സാഹചര്യം. ഇവിടെ സി വി വി മത്തായി എന്റെ സ്നേഹിതൻ പറയുകയുണ്ടായി, വലിയ മെഡിക്കൽ കോളേജ്, സി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ജില്ലയിലെ ആതുര രംഗത്തെ ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ് ജില്ലയിലെ മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. അന്ന് മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ബാച്ച് 50 കുട്ടികൾ പഠിച്ച് ഒരു വർഷത്തെ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി, ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കോളേജായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറുകയുണ്ടായി. അവസാനം അതിന് അംഗീകാരം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നഷ്ടപ്പെട്ടു. മെഡിക്കൽ കൗണ്ടിയൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം നഷ്ടപ്പെട്ടത് തിരികെ വാങ്ങിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല. ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ മെഡിക്കൽ കോളേജ് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോ കെട്ടിടങ്ങളുടെ പണികൾ, UDFന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച കെട്ടിടങ്ങളുടെ പണികൾ പോലും ഒച്ചെഴിയുന്ന വേഗത്തിൽ ഈ അടുത്ത കാലത്താണ് അല്പമെങ്കിലും പുരോഗതി അക്കാര്യത്തിനകത്തുണ്ടായത്. പക്ഷെ അതൊന്നും ഈ ഗവൺമെന്റിന്റെ ഒരു നടപടിക്രമങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ രംഗത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. 4.5 വർഷം വെറുതെ പാഴായി പോയത് മാത്രമാണ് യാഥാർത്ഥ്യം. ഇന്നും ഇടുക്കിയിലെ ജനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടി കോട്ടയത്തേക്ക് 2, 3, 4 മണിക്കൂറുകൾ പ്രയാണം നടത്തുകയാണ്. എറണാകുളം ജില്ലയിലെ ഹോസ്പിറ്റലുകളിലേക്ക് പ്രയാണം നടത്തുകയാണ്. UDFന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കി. അതേപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ നിരവധിയായിട്ടുള്ള കാർഷിക വിഷയങ്ങൾ, ഇപ്പൊ വില തകർച്ച പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റും സഹായിച്ചില്ല, സംസ്ഥാന ഗവൺമെന്റും സഹായിച്ചിട്ടില്ല. ഒരു കാർഷിക പാക്കേജ് പോലും ഇപ്പൊ സ്പൈസസ് ബോർഡ് പോലെയുള്ള ഏജൻസികളെ വെച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് കഴിയുമായിരുന്നു. അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് കൃഷിഭവനിലൂടെ നൽകിയിട്ടുള്ള ധാരാളം സഹായങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, അതൊന്നും കൊടുക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയോര കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്ന നടപടികൾ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ 50,000 പട്ടയമാണ് 5 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തത്.
ഇവര് പറയുന്ന കണക്ക് ശരിയല്ല ഇവർക്ക് ഏറി വന്നാൽ ഒരു 20,000 പട്ടയം മാത്രമാണ് ഇതിനിടയിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് യെസ് ആദിവാസി സെറ്റിൽമെന്റിൽ ഒരു പട്ടയം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം ഒന്നു പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ ഒരു പട്ടയ നടപടികൾ പോലും പൂർത്തീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പായി ഇടുക്കി ജില്ല മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും ക്യാബിനറ്റിൽ ഒരു മന്ത്രി കൂടി ഉണ്ടായിട്ട് ഈ വിഷയങ്ങളിൽ ഒന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഓക്കെ ശ്രീ ഇബ്രാഹിംകുട്ടി കല്ലാർ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ചർച്ച പുരോഗമിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി താങ്കൾക്ക് അവതരിപ്പിക്കാം ശ്രീ ശ്രീനഗരി രാജൻ ഇടത് വലത് മുന്നണികൾ കൈവശം വെച്ചിരിക്കുന്ന ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ചലനമുണ്ടാക്കാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് സാധിക്കുമോ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ തൊടുപുഴ നഗരസഭയിലും ജില്ലയിലെ രണ്ട് നഗരസഭകളിൽ ഒന്നായിട്ടുള്ള മറ്റൊന്നായിട്ടുള്ള കട്ടപ്പനയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും തൊടുപുഴയിൽ പ്രധാന കക്ഷിയായിട്ട് മാറാനും കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലായിടത്തും ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ വരുന്നു വന്നിരുന്നില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി ജെ പിക്കും പൊതുവെ സ്വാധീനം കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇത്തവണ ആ സ്ഥിതി മാറ്റമുണ്ട്. രാജ്യത്തെമ്പാടും ഉണ്ടായ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച, പ്രത്യേകിച്ച് കേരളത്തിലെ വളർച്ച ഇടുക്കിയിലും വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം തയ്യാറെടുപ്പുകൾ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ട അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വോട്ടർ പട്ടിക പേരുചേർക്കൽ അടക്കം ബൂത്തുതല സംവിധാനം അടക്കം കഴിഞ്ഞ ഒരു വർഷക്കാലം സാധ്യമായ രൂപത്തിലെല്ലാം വളരെയധികം മുന്നോട്ട്. അതിന്റെ ഫലമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടായപ്പോൾ എനിക്ക് മാത്രമല്ല ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്ക് ആവേശകരമായ അനുഭവമാണ്. എന്റെ പൊതുജീവിതത്തിൽ ഇത്രമാത്രം ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാലം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയാൻ കാരണം ഞാൻ സത്യസന്ധമായില്ല, ചാനൽ ചർച്ചയിൽ നിന്നുകൊണ്ട് എതിരാളി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ നമുക്ക് പ്രശംസിക്കാൻ വേണ്ടി പറയുന്നതല്ല, ബി ജെ പി എന്ന് സ്വയം പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്നതല്ല. ബി ജെ പിയുടെ ചരിത്രത്തിലെ ഇത്രമാത്രം ജനകീയത ലഭിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രാദേശിക പ്രവർത്തകരുടെ പ്രവർത്തനം മികവ് മാത്രമല്ല, ബി ജെ പി സ്ഥാനാർത്ഥികളുടെ മികവ് മാത്രമല്ല, ഏതാണ്ട് അതിന്റെ പൂർണ്ണ അവകാശം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കുള്ളതാണ്. അദ്ദേഹം നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ അദ്ദേഹം നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ എത്തിയോ എന്ന് നോക്കണമെന്ന് പലതവണ പറഞ്ഞപ്പോഴും നമ്മളെ പല പ്രവർത്തകരും പല ആളുകളും ആ രൂപത്തിൽ ശ്രമിച്ചിരുന്നില്ല. നിരവധിയായ പ്രദേശങ്ങളിൽ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചേർക്കാൻ വേണ്ടി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഫലം ഇന്ന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ എത്തുമ്പോൾ അത്യന്ത ആവേശത്തിലാണ് അതിന്റെ കാരണം അവർ പറയുന്നത്, പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളെ ഇങ്ങോട്ട് പറയുകയാണ്. ഇങ്ങനെ നന്മ ചെയ്ത ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ ഞങ്ങൾ എങ്ങനെ വിസ്മരിക്കാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി പറ്റിയൊരു ദുഷ്പേരുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ക്രൈസ്തവർ, പൊതുവിൽ മതന്യൂനപക്ഷങ്ങൾ അവർ ഭയപ്പെട്ടിരുന്നു. വർഗീയ പ്രസ്ഥാനമാണ്, മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അവരെ നിഗ്രഹിക്കുന്ന പാർട്ടിയാണെന്നൊക്കെയുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മാധ്യമങ്ങളുടെയും പ്രചരണം വൻതോതിൽ സ്വാധീനിച്ചിരുന്നു. മുൻകാലത്തെ നോട്ടീസുകളും ബി ജെ പി സ്ഥാനാർത്ഥികളെയും എൻ ഡി എ സ്ഥാനാർത്ഥികളെയും പ്രസ്താവനകളുമായി ഭവനങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അത്രമാത്രം ഇങ്ങനെ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അവരുടെ മുഖഭാവം അവരുടെ പെരുമാറ്റം അതിൽ ദൃശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല,
മതനൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള സ്വീകാര്യതമാണ് എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഉത്സാഹത്തിന് കാരണം. ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറാൻ കാരണം നരേന്ദ്രമോദിജി നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളിലും എത്തി എന്നുള്ളതാണ്. അപ്പോ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾ മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾ പട്ടികജാതിക്കാരെ ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾ ദളിതരെ ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾ വനവാസികളെ ആദിവാസികളെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും നരേന്ദ്രമോദിജി നേരിട്ട് ബാങ്ക് വഴി അവിടെ ഇടനിലക്കാരില്ലാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചിരിക്കുക. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇടനിലക്കാർ വെച്ച് കമ്മീഷൻ വാങ്ങിയവാണ് ആളുകൾ ഇങ്ങോട്ട് പറയുക. അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ എന്റെ ജില്ലയിലെ ഏതാണ്ട് 90% എന്ന സീറ്റുകൾ നിർത്തിയിരുന്നു. ചില പ്രദേശങ്ങളിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല 90%. ഇതിന് മുമ്പൊരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എല്ലാം തന്നെ മഹാഭൂരിപക്ഷം എന്ന സീറ്റുകളിൽ നിന്ന് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾക്ക് വൻതോതിലുള്ള സ്വീകാര്യത ഉണ്ടാവും. തൊടുപുഴ കട്ടപ്പന നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കും. ചിലർക്ക് അത് വിശ്വസിക്കാമല്ല. കാരണം UDFലെയും LDFലെയും വെളിപ്പുറയിൽ നിന്ന് നോക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവർ ജനങ്ങൾക്കിടയിൽ വന്ന ഒരു പൾസ് പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും, വെളിയിൽ നോക്കിയാൽ കാണാൻ കഴിയത്തില്ല. ത്രിപുരയിലും മറ്റു സംസ്ഥാനങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഈ ഒഴുക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക്, അതുപോലെ തന്നെ രാഷ്ട്രീയ വിശാരദന്മാർക്ക്, ബുദ്ധിജീവികൾക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് ഏറ്റവും അവസാനത്തെ ബീഹാർ ഫലവും കാണിക്കുന്നത്.